രാജ്യദ്രോഹ കേസിൽ ലക്ഷദ്വീപ് പോലീസിന്റെ വാദങ്ങൾ തള്ളി ആയിഷ സുൽത്താന. വാട്സാപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്ന വാദം തെറ്റാണ്. ലാപ്ടോപ്പ് ഗുജറാത്തിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത് ദുരൂഹമാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ആയിഷ വ്യക്തമാക്കുന്നുണ്ട്. എൻ കെ ഷിജു ചേരുന്നു. ഷിജു, എന്താണ് ആയിഷയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ കൂടുതലായി പറയുന്നത്? രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ വാദത്തിനിടയിലായിരുന്നു ലക്ഷദ്വീപ് പോലീസ് ഒരു സത്യവാങ്മൂലം കൊടുത്തത്. അതായത് ആയിഷ സുൽത്താന ബയോവെപ്പൺ പരാമർശം നടത്തിയ ചാനൽ ചർച്ചയിൽ ചിലർ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ആയിഷ സുൽത്താനയ്ക്ക് മൊബൈലിൽ ചില സന്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, ഈ കേസെടുത്തതിന് പിന്നാലെ ആയിഷ സുൽത്താന അവരുടെ ഫോണിൽ നിന്ന് ചില സന്ദേശങ്ങൾ ദുരൂഹമായി ഡിലീറ്റ് ചെയ്തു എന്നതായിരുന്നു വാദം. ഇതിന് ആയിഷ നൽകിയിട്ടുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇത് തെറ്റായ വാദം ആണെന്ന് പറയുന്നത്. തനിക്ക് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശവും എവിടെ നിന്നും വന്നിട്ടില്ല. മാത്രമല്ല, തന്റെ ഫോണും ഈ ലാപ്ടോപ്പും എല്ലാം കസ്റ്റഡിയിലെടുത്തത് ഗുജറാത്തിൽ പരിശോധനയ്ക്ക് അയച്ചത് വ്യാജ തെളിവുകൾ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കുന്നു. മാത്രമല്ല, തനിക്ക് ഇത്തരം ആളുകളുമായി ഏതെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. ബയോവെപ്പൺ പരാമർശനത്തിന് പിന്നിലെ ഒരു ഗൂഢാലോചനയുമില്ല എന്നാണ് ആയിഷ സുൽത്താന കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേസ് പിന്നീട് കോടതി പരിഗണിക്കും. രജനി, ശരി ഷിജു.